ഹലോ ഗൈസ്, എസ് കോർ ലൈഫിനെ കുറിച്ചുണ്ടെങ്കിൽ എല്ലാ സൗഹൃദങ്ങൾക്കും ഒരിക്കലും കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ പരലം പിടിക്കാനാണ് മെയിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതാ നമ്മൾ തോടുകളിൽ നിന്നും നമ്മൾ തടയിടാൻ വേണ്ട പരലൊക്കെ ഇവിടെ നമ്മൾ ചക്കന്മാർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചക്കന്മാർ ഇവിടുന്ന് പരലിനെ പൊക്കാൻ പോവാണ്. പരലാണ് മെയിൻ വേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ചെറിയ ചൊന്ന അയസ് ചൂണ്ടില് പരലിനെ പൊക്കി വയ്ക്കും. നമ്മൾ വയറുകളിലെല്ലാം പോയിട്ട് തടയിടാനാണ് മെയിൻ പരിപാടി. കുറേ കാലം നമ്മൾ തടയേണ്ടത്. എന്താ നമ്മൾ പരലിനെ പൊക്കാനുള്ളതാണോ? ഓരോന്ന് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പരൽ നമ്മളെന്തായാലും കുപ്പിയിലേക്ക് നിറയ്ക്കാൻ പോകണം ഗൈസ്. ഫസ്റ്റ് പരൽ കിട്ടിയിട്ടുണ്ട്. അമ്പാടി ഇവിടുന്ന് വരലിനൊക്കെ പൊക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ തോടുകളിലും കയറി ഇറങ്ങി ഓരോ പരലിനെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുള്ള കുളപ്പരൽ, നമ്മുടെ നാട്ടിൽ കുളപ്പരൽ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഈ കുളപ്പരലിനൊക്കെ കോത്താൽ നല്ല അടിപൊളി കായ്ച്ചിരി, അതായത് വരയാലൊക്കെ നല്ല സ്ട്രൈക്ക് ചെയ്ത് കിട്ടുന്നുണ്ടോ. നമ്മുടെ കാറിൽ ഇവിടെ ഓരോ പരലും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10 രൂപ ആയാലും നമുക്ക് തടയിടാൻ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പരലിങ്ങനെ ഓരോന്നോരോന്ന് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇത്തും അപ്പുറത്തുനിന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാളും കൂടി നമ്മുടെ കാറ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഗേസ്. എത്ര പരൽ കിട്ടുന്നോ അത്രയും നമുക്ക് തടയിടാൻ ഇറങ്ങാൻ പറ്റും. അതിനിടയിൽ ഒരു ചെറിയ ചെറിയൊരു വരാലും കിട്ടിയിട്ടുണ്ട്. അബദ്ധത്തിൽ വന്ന് കയറിയാണ്. വെറുതെ വന്നപ്പോൾ നമ്മളൊന്ന് കൊടുത്തപ്പോൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് സാധനം കിട്ടി. അതും ചെറിയ കുളത്തുമ്പോഴാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ പരലൊക്കെ ഇവിടെതാ കുറേ 5-8 പരൽ ആദ്യം പിടിച്ച് വേറെ കരലുണ്ട്. ഇപ്പോൾ ഒരു 10 വരാൻ പിടിച്ചു. ഇപ്പോൾ ഒരു 10 രൂപ പരലായി. നമുക്ക് തടയിട്ടാനുള്ള സംഭവമൊക്കെ നല്ല അടിപൊളി യമണ്ടം പരലാണ്. ഇപ്പോൾ എന്തായാലും യമണ്ടം പരല വരാനും പിടിക്കാൻ വന്ന് പ്രതീക്ഷ പറയുകയാണ്. നമ്മൾ തുടങ്ങാൻ പോകണം. പരലൊക്കെ കൂത്ത് ചൂണ്ടിൽ ഈത്തു അവിടെ സെറ്റ് ചെയ്ത് കുഞ്ഞെ അങ്ങോട്ട് അതവിടെ ഇറങ്ങിപ്പോണ്ട് ഇപ്പോൾ എല്ലായിടത്തും നമ്മുടെ സെറ്റ് ചെയ്യാൻ പോകണം. അതിൻ്റെ ഇടയിൽ കണ്ണി വരുന്നുണ്ട്. ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടാൽ നമ്മൾ തൂക്കിനിട്ടാൽ വരാൽ ചാടി വന്നടിക്കും. ഓരോ പരലും എന്ത് ചെയ്യുക, നമ്മൾ ചൂണ്ടലിട്ട ശേഷം ബാക്കി നമ്മുടെ കുപ്പിത്തടയിലേക്ക് മാറ്റാൻ പോവാണ്. കുപ്പിത്തടയിലിട്ടാൽ എന്ന് പ്രത്യേകം വെച്ചാൽ നമ്മൾ കുപ്പി പടക്കുന്ന കണ്ട് മാത്രം പോയാൽ മതി. സ്ട്രൈക്കൊന്നും കൊടുക്കണ്ട, ഒക്കപ്പൊന്നും കൊടുക്കണ്ട. അത് താനെ ഒക്കപ്പായി അവിടെ നോക്കും. അപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയി എടുക്കുക മാത്രം ചെയ്താൽ എവിടെയും പോവുകയില്ല, നല്ല തൂക്കിന് കിടക്കുകയും ചെയ്യും. ഇപ്പോൾ എന്തായാലും ഇവിടെ കുപ്പിയൊക്കെ എടുത്ത് പെറുക്കി ഞാൻ ഇറങ്ങാൻ പോവാണ്. നേരെ പോവാണ് കൂട്ടെ. ഇവിടെ പറ ഇവിടാ ഒന്നോട്ടാ ഒന്നോട്ടാ ഒന്നപ്പുറം. ഓക്കെ, അപ്പം ഗൈസ് കുപ്പിയൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതാ ദൂരെ ഒരു വരാലടിച്ചിട്ടുണ്ട്. ആ കുഞ്ഞം പോയിട്ട് ഓടി എടുക്കുന്നു. എന്താ അറിയില്ല, ഞാൻ എന്താ ദൂരെ അവിടെ ഓടിയ പെട്ടെ അവിടെ ഗൈസ്. അങ്ങനെ ഫസ്റ്റ് വരാൽ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ യമണ്ടൻ പരലിന് കൊത്തി യമണ്ടൻ വരാലിന് കിട്ടുന്നത് ശേഷം ഒരു കുഞ്ഞും പരാലാണ് കുഞ്ഞിനെ കിട്ടിയത്. എന്തായാലും നമ്മൾ ഫസ്റ്റ് കിട്ടി നമ്മൾ ഒഴിവാക്കുന്നില്ല, നല്ല ഉള്ളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കുപ്പിയൊക്കെ ഉണ്ട്, അവിടെ പൊന്തി കിടക്കുന്നുണ്ട്. എനിക്ക് ഇത് കുപ്പിയെല്ലാം വെള്ളത്തിലേക്ക് കുത്തി പായലോടെ വന്നാലും നമുക്ക് മീനെ പോയി എടുക്കാം. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഒരു 2 എന്തായാലും കിട്ടുന്ന ഉറപ്പുണ്ട്. എന്തായാലും കുറേ നേരമായിട്ട് സ്ട്രൈക്കും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷേ ആക്ടിവിറ്റി നല്ലതാണുണ്ട്. ഏകദേശം കുറേ ടൈം പോയി. സൂര്യനൊക്കെ താണ് വൈകുന്നേരമായി. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് ആസം നമുക്ക് ചെറിയ ചുണ്ടനൊക്കെ മാറ്റുമെല്ലാം കിട്ടിയിട്ടുള്ളൂ. ആസാനം നമ്മുടെ സാധനം കിട്ടിയതാ, നമ്മുടെ സെറ്റ് സാധനം നമുക്ക് കിട്ടി. നമ്മൾ റിസൾട്ടിന് ഫലമുണ്ടായി. ആ സാധനം ലാസ്റ്റാണ് കിട്ടിയായി രാത്രി. എന്തോ വെക്കുന്ന കാണിച്ചതാ. എന്താ കുപ്പിയുണ്ടോ? കുപ്പീൻ്റെ കടവും ഇത്രയും വലുപ്പമുണ്ട്. എന്തോ തരണ്ടോ? ഇട്ട് വേണം. കണ്ടോ നമുക്ക് നേരത്തെ പകരം കിട്ടിയ എന്താ ചെറിയ ചെറിയ മീനോടായിരുന്നു. അങ്ങനത്തെ അതിൻ്റെ കൂടി അത് പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഓഫ് മീൻ ചെറിയ ചെറിയ നേരെ നമുക്ക് സാധനം കിട്ടി. ഹെവി സാധനം ഉണ്ടോ? വടകര തീയുണ്ടോ? അപ്പം ഗൈസ് രാത്രി അത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് രാവിലെ എന്തായാലും നല്ല രാത്രി ചൂണ്ടലിട്ട് രാവിലെ വന്നു നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു മീൻ പടയ്ക്കുന്ന തരം കാണുന്നത് നമുക്ക് ഇറങ്ങി നോക്കണം. ദൂരെ ഒരു കുപ്പി പടയ്ക്കുന്നുണ്ട്. കുപ്പി എല്ലാം അപ്പുറത്തൊരു കുപ്പി പടയ്ക്കുന്നുണ്ട്. പുല്ലിനുള്ളിൽ കയറിയിട്ടുണ്ട്. എന്തായാലും വായിച്ച് നോക്കി മീൻ നമ്മൾ എന്തായാലും എടുക്കാൻ പോവാണ്. ഇന്നലെ കുറച്ച് ശോകമാണെങ്കിലും ഇന്നും ഒന്നുകൂടിയും കിട്ടിയതുകൊണ്ട് ഏകദേശം ഇറങ്ങാനുള്ളൊരു മുതലായി. ഇതാ ഇതാണ് സാധനം. ഇപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോസ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ ചുണ്ടനും കാര്യങ്ങളൊക്കെ കിട്ടിയുള്ളൂ. പിന്നെ ഒരു രാത്രി ഒരു കാഴ്ചയിലും കിട്ടി. അപ്പോൾ ഇടാൻ കൊണ്ടൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ രാവിലെ തന്നെ ഇതാ പുലച്ചെ തന്നെ നമ്മൾ വന്നപ്പോൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. കുപ്പി കുത്തി നിൽക്കുന്നുണ്ട്. ഒറ്റ കണ്ട എടുക്കുന്ന പോകാനൊന്നും വീഡിയോ എടുക്കാനായില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയെന്ന് കാണിച്ചു തരാം.
കൊണ്ട് വന്ന കണ്ടോ റസൽ കുപ്പിച്ചുകൊണ്ടിരുന്ന നല്ല റസലൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ എന്നാൽ തടയിൽ നല്ല മീൻ കിട്ടും, അതിൻ്റെ സമയമാണിപ്പോൾ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി ഫിഷിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. പുതിയ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.